എൻ്റെ പേര് ഡോക്ടർ അനീഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെപ്പറ്റി നമ്മളെല്ലാവരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും അവശ്യം ഇതിനെപ്പറ്റി അറിയേണ്ട ചില വിവരങ്ങൾ പങ്കുവയ്ക്കുക. കുറേയേറെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഓഡിയോ ക്ലിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവിഡിൻ്റെ രണ്ടാം തരംഗം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് ആദ്യ സമയത്ത് കോവിഡ് വളരെ വ്യാപകമായി ബാധിച്ചതിന് ശേഷം കോവിഡിൻ്റെ കേസുകൾ വളരെയധികം കുറഞ്ഞു വരികയും എന്നാൽ പിന്നീട് കോവിഡ് കേസുകൾ വളരെ കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ രണ്ടാം തരംഗം എന്ന് പറയുക. കോവിഡിന് രണ്ടാം തരംഗം ഉണ്ടാകാം, മൂന്നാം തരംഗമോ നാലാം തരംഗമോ ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കോവിഡ് മഹാമാരി ഇല്ലാതെയാകുന്നതിന് മുമ്പ് എത്ര തരംഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുമില്ല. അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും തരംഗങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ തടയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം തരംഗം എന്നുള്ള വാക്കുകൊണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തിലെമ്പാടും നമ്മൾ നോക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ കൂടുതൽ ആളുകൾ രോഗികളാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതിനുശേഷം രോഗികളുടെ എണ്ണം വളരെ ഗണ്യമായി കുറയുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും രോഗികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അതിനെയാണ് നമ്മളിപ്പോൾ രണ്ടാം തരംഗം എന്ന് പറയുന്നത്. പക്ഷേ ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് രണ്ടാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം നേരത്തെ ഉള്ളതിൻ്റെ 10 മടങ്ങ് കൂടി എന്ന് മാത്രമല്ല, ഈ എണ്ണക്കൂടുതലെടുക്കുന്ന സമയദൈർഘ്യം വളരെ കുറവാണ്. അതായത് നേരത്തെ വളരെ പതിയെ മാത്രം പടികൾ കയറുകയും വളരെ പതിയെ മാത്രം പടികൾ ഇറങ്ങുകയും ചെയ്തതായിരുന്നു ഒന്നാം തരംഗമെങ്കിൽ, രണ്ടാം തരംഗം വളരെ വേഗത്തിൽ പടികൾ കയറുന്നത് പോലെ, അതായത് ഒന്നാം തരംഗത്തിൽ ഒരുപക്ഷെ 100,000-ൽ താഴെ രോഗികൾ മാത്രമേ നമുക്ക് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടാം തരംഗത്തിൽ ഇപ്പോൾ ഏകദേശം 300,000-ലധികം രോഗികൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യം പൊതുവെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വന്നിട്ടുള്ള രണ്ടാം തരംഗത്തിലുണ്ടായ രോഗികളുടെ എണ്ണത്തെ, കേസുകളെ മാനേജ് ചെയ്യാനായിട്ട് നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോവുകയും ആശുപത്രികളിൽ ബെഡ് കിട്ടാതെയാവുകയും ആളുകൾ നിരത്തിൽ മരിച്ചു വീഴുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. കോവിഡ് എന്ന് പറയുന്ന രോഗത്തിനെ നമുക്ക് പലപ്പോഴും പരിചയമുണ്ടാകും. നമ്മളുടെ വീട്ടുകാർക്കൊരുപക്ഷെ വന്നിട്ടുണ്ടാകാം, കൂട്ടുകാർക്കൊരുപക്ഷെ വന്നിട്ടുണ്ടാകാം, നമ്മൾക്ക് കോവിഡ് രോഗം വന്നിട്ടുള്ള ആളുകളെ അറിയുന്നുണ്ടാവാം. വളരെ ഗുരുതരമായിട്ടുള്ള കോവിഡ് രോഗം ബാധിച്ച ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകാമെങ്കിലും സിംഹഭാഗം കോവിഡ് രോഗികൾക്കും വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നുണ്ടാവില്ല. നിങ്ങളുടെ പരിചയത്തിലുള്ള ആളുകൾക്കും ജലദോഷപ്പനി പോലെ വന്ന് മാറിയിട്ടുള്ള കോവിഡ് അനുഭവങ്ങളായിരിക്കും കൂടുതൽ ആളുകളും പങ്കുവച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഈ രോഗം വന്നാലും വളരെ വലിയ അപകടമൊന്നുമില്ല, ഇത് പ്രായാധിക്യമുള്ളവരും മറ്റ് രോഗങ്ങളുള്ളവരെയൊക്കെയാണ് കൂടുതലായിട്ട് ബാധിക്കുക, ചെറുപ്പക്കാർക്കൊന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല, ഒരു ജലദോഷപ്പനി പോലെ വന്നങ്ങ് പോകും എന്നായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെപ്പറ്റി ചിന്തിക്കുക. പക്ഷേ ഈ ചിന്ത വളരെ വ്യാപകമായ ഒരു സാമൂഹിക വ്യാപനം ഉണ്ടാകുന്ന സമയങ്ങളിൽ ആസ്ഥാനത്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലുള്ള ഒരു കുളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കുളിമുറിയിലോ ഒരു ബക്കറ്റ് വെള്ളം നമ്മളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. ഈ വെള്ളം ഇപ്പം നമ്മൾ കിണറ്റിൽ കാണുന്ന വെള്ളമാണെങ്കിലും കുളത്തിൽ കാണുന്ന വെള്ളമാണെങ്കിലും ആ വെള്ളത്തിൻ്റെ സ്വഭാവമായിരിക്കില്ല ഒരു ഡാം പൊട്ടി വരുന്ന സമയത്ത് വെള്ളത്തിനുണ്ടാവുക. ഇത് വളരെയധികം വേഗത്തിൽ വരികയും അത് ഈ പറയുന്നത് പോലെ അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള ആളുകളെ ഒന്നടങ്കം ബാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ കോവിഡ് മഹാമാരി വളരെ വേഗത്തിൽ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവൻ താളം തെറ്റിപ്പോവുകയും നമ്മുടെ ആശുപത്രികൾക്ക് പുതുതായി ഉണ്ടാകുന്ന രോഗികളെ ടേക്ക് കെയർ ചെയ്യാൻ, അതായത് അവരെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ഒരുപക്ഷെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന രോഗികൾ പോലും നിരത്തിൽ മരിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരികയും ചെയ്യും. മറ്റ് നാടുകളിൽ ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തീർത്തും ഉണ്ടാകില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. മറ്റൊരു നാട്ടിലുണ്ടായിട്ടുള്ള അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലും ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നാടിന്, കേരളത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തനതായിട്ടുള്ളൊരു ശേഷിയുണ്ട്. അത് പ്രധാനമായിട്ടും മലയാളികൾ എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ ആളുകളുടെ പ്രത്യേകത കൊണ്ടും കൂടി ഉണ്ടായിട്ടുള്ളതാണ്. അത് മാത്രമല്ലെങ്കിൽ പോലും അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ കാര്യങ്ങളെ വ്യക്തമായി വിലയിരുത്താനും അതിനെപ്പറ്റി ചിന്തിക്കാനും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എടുക്കുവാനും കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തിനെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. ഇപ്പോൾ ഭാരതത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രോഗികളെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ രോഗികളുടെ എണ്ണത്തിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ
കേരളം ഒരുപക്ഷെ 7-ാം സ്ഥാനത്തോ 8-ാം സ്ഥാനത്തോ ഒക്കെ ആയിരിക്കും. തീരെ കുറവാണ് നമ്മുടെ എണ്ണം എന്ന് പറയാനായിട്ട് കഴിയില്ല. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം രോഗികളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രതിദിനം നമ്മൾ ഏകദേശം 25,000 രോഗികളെ കണ്ടെത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. രോഗബാധിതരായിട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ഏതാണ്ട് 1.5 ലക്ഷത്തോളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ളൊരവസ്ഥ ഒരിക്കലും സംജാതമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ എണ്ണം വരുന്ന ഒരു സാഹചര്യം നമ്മൾക്കുണ്ടാകാം. ഇത്രയും വലിയ എണ്ണമായിട്ട് ഇപ്പം മഹാരാഷ്ട്രയിലും പഞ്ചാബിലും ഒക്കെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിലെ രോഗികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരോ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വളരെ കുറച്ച് മാത്രം ഉള്ളവരോ ആണ്. അതായത് കൂടുതൽ രോഗികളെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം, അതിനുള്ള കഴിവ് നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് തീരെ അവശത കുറഞ്ഞ രോഗികളെ കൂടി കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മൾ വലിയ നമ്പർ ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇനിയും നമ്പർ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ ആശുപത്രി കിടക്കകൾ ഇപ്പോൾ തന്നെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ വളരെ കരുതലോടുകൂടി, ഓരോരുത്തരും വ്യക്തമായ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ സമൂഹവും മറ്റ് സമൂഹങ്ങളെ പോലെ തന്നെ, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ പോലെ തന്നെ, ഈ രോഗത്തിൻ്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമീപഭാവി എന്ന് പറയുമ്പോൾ അതിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒരുപക്ഷെ വേണ്ടി വരികയുള്ളൂ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ വളരെ കരുതലോടുകൂടി വേണം ഇത് ഈ രോഗത്തിനെ സമീപിക്കാൻ. ഈ രോഗത്തിനെ നമുക്ക് ഒരു മാർഗത്തിലൂടെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് കഴിയുകയില്ല എന്നുള്ള കാര്യം ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വാക്സിനെ പറ്റിയിട്ട് ഉയരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, വാക്സിൻ എടുത്ത ആളുകൾക്ക് വീണ്ടും രോഗം വരുന്നു എന്നുള്ളതാണ്. വാക്സിൻ സത്യത്തിൽ സംരക്ഷിക്കുന്നത് 70 മുതൽ 80% വരെ ആളുകളെയാണ്. വാക്സിൻ എടുത്താൽ പോലും 20 മുതൽ 30% ആളുകൾക്ക് രോഗം വരാം എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. അതേസമയം വാക്സിൻ എടുത്ത ആളുകൾക്ക് രോഗം വരുമ്പോൾ മറ്റുള്ളവർക്ക് രോഗം വരുന്നതിനേക്കാൾ ഗുരുതരാവസ്ഥ കുറവായിരിക്കും എന്നും, വാക്സിൻ വന്നവർക്ക് രോഗം വരുന്ന സമയത്ത് അവരിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറയുന്നു, അങ്ങനെ സമൂഹത്തിൽ രോഗവ്യാപനം കുറയ്ക്കുന്നു എന്നുള്ള കാര്യവും, വാക്സിൻ എടുത്ത ആളുകൾക്ക് രോഗബാധ ഉണ്ടാകുന്ന സമയത്ത് മരണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്നുള്ള വസ്തുതയും ഇതിനകം തന്നെ വെളിവായിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ആ രീതിയിലുള്ള ഒരവസ്ഥ തന്നെയാണ്. വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് അവിടെ ഇവിടെ ചില ആളുകൾക്ക് രോഗം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ആശുപത്രികളിൽ നിൽക്കുന്ന ഡോക്ടർമാരുടെ അനുഭവത്തിലും ഡാറ്റയും കാണിക്കുന്നത് ആശുപത്രി കിടക്കകളിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ആളുകളുടെ ഇടയിൽ വാക്സിനേറ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം വളരെ വളരെ കുറവാണെന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ 60 വയസ്സിനും 45 വയസ്സിനും മുകളിലുള്ളവരും ഗുരുതരമായ രോഗങ്ങളുള്ളവരുമായിട്ടുള്ള ആളുകളിൽ നല്ലൊരു 1% ആളുകൾ ഇതിനകം തന്നെ വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും വാക്സിൻ സ്വീകരിക്കാത്ത ആളുകളാണ് ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് നമ്മൾ എടുക്കണം. വാക്സിൻ തീർച്ചയായിട്ടും ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാക്സിൻ്റെ ലഭ്യതയിൽ ഒരു കുറച്ച് ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് കഴിയുന്നത്ര നേരത്തെ നമ്മൾ വാക്സിൻ എടുക്കേണ്ടതാണ്. അതേസമയം തന്നെ വാക്സിൻ ലഭ്യമല്ലെങ്കിൽ, ഉദാഹരണത്തിന് 1-ാമത്തെ ഡോസ് എടുത്തു പക്ഷേ 2-ാമത്തെ ഡോസ് എടുക്കാനായിട്ട് വാക്സിൻ ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് കാത്തിരിക്കാം. സമീപഭാവിയിൽ തന്നെ വാക്സിൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 42 ദിവസം കഴിഞ്ഞ് എടുക്കേണ്ട വാക്സിൻ എടുക്കാനായിട്ട് 60 ദിവസമോ 70 ദിവസമോ ആയിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. കാരണം 120 ദിവസം വരെ വാക്സിൻ, രണ്ട് വാക്സിൻ്റെ ഇടവേള ദീർഘിക്കുന്നത് കാരണം ഗുണമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാക്സിൻ പഠനത്തിൽ, തുടക്കത്തിലുള്ള പഠനത്തിൽ തന്നെ അത് തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സിന് വേണ്ടി തിരക്ക് കൂട്ടേണ്ടതില്ല. പക്ഷേ വാക്സിൻ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു മടിയും കൂടാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും വാക്സിൻ എടുക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം. കാരണം ഈ രോഗത്തിനെതിരെ നമുക്ക് അതിജീവിക്കാൻ നമ്മളെ ഏറ്റവും പ്രാപ്തരാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം വാക്സിനുകളാണ്. അപ്പോൾ വാക്സിനുകൾ എടുക്കുന്നതിൽ യാതൊരു മടിയും കാണിക്കരുത്. അതോടൊപ്പം തന്നെ രോഗവ്യാപനം തടയുന്നതിന് നമ്മളാൽ കഴിയുന്ന മറ്റ് മാർഗങ്ങൾ, മാസ്കുകളുടെ ഉപയോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസ്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. മൂക്കും വായയും മൂടുന്ന രീതിയിൽ തന്നെ നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കണം. സംസാരിക്കുന്ന സമയത്തും പൊതു ഇടങ്ങളിൽ നമ്മൾ ആൾക്കൂട്ടത്തിനിടയിലായിരിക്കുന്ന സമയത്തുമൊക്കെ തീർച്ചയായിട്ടും മാസ്കുകൾ ഉപയോഗിച്ചിരിക്കണം. എന്ന് മാത്രമല്ല, ഈ രോഗം വായുവിലൂടെ പകരാനുള്ള ചെറിയ സാധ്യത, വായുവിലൂടെ പകരുന്നു എന്ന് പറയുമ്പോൾ നിരത്തിലൂടെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വായിൽ നിന്നും വരുന്ന കണങ്ങൾ വായുവിലൂടെ വന്ന് മുറിക്കുള്ളിലിരിക്കുന്ന നമ്മളെ ബാധിക്കും എന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു മുറിയിലായിരിക്കുന്ന സമയത്ത് ആ മുറിയിൽ തങ്ങി നിൽക്കുന്ന വായുവിലുള്ള കണങ്ങൾ അപൂർവമായിട്ടൊക്കെ നമ്മളെ രോഗിയാക്കുന്നുണ്ട്. അതായത് നേരിട്ടുള്ള സമ്പർക്കമില്ലാതെ തന്നെ
വായുവിലുള്ള കണങ്ങൾ നമ്മെ രോഗിയാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായുവിലൂടെയുള്ള സമ്പർക്കം കുറയ്ക്കാനും മാസ്കിന് കഴിയും എന്നുള്ളത് കൊണ്ട് ഒരു നിലവാരമുള്ള മാസ്ക് എന്ന് പറയുമ്പോൾ തുണി മാസ്ക് ആണെങ്കിൽ ഒന്നിലധികം പാളികളുള്ള തുണിയായിരിക്കണം, ഒന്നിലധികം തുണികൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്നിലധികം തുണി മാസ്കുകൾ ഒരേ സമയം, പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ മറ്റു രീതിയിൽ നമുക്ക് രോഗം പിടിപെടാനുള്ള ഏതെങ്കിലും സാഹചര്യമോ ആണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം മാസ്കുകൾ ഉപയോഗിക്കാം. പക്ഷേ മാസ്കുകളുടെ ഉപയോഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മൂക്കും വായയും മാസ്ക് കൊണ്ട് മൂടണം. സംസാരിക്കുന്ന സമയത്ത് മാസ്ക് മാറ്റി സംസാരിക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള അകലം പാലിക്കണം. ആൾക്കൂട്ടങ്ങളിൽ ആയിരിക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ക്ലോസ്ഡ് ആയിട്ടുള്ള എ സി മുറികളിലൊക്കെ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന സമയത്ത് മാസ്ക് ഉപയോഗിച്ചിരിക്കുക. ഒറ്റയ്ക്കൊരു മുറിയിലായിരിക്കുന്ന സമയത്ത് ഒഴികെ ബാക്കി സമയത്തല്ല മാസ്ക് ഉപയോഗിക്കുക. ഒറ്റയ്ക്കൊരു മുറിയിലായിരിക്കുന്ന സമയത്തും നമ്മുടെ മുറിയിലേക്ക് ആർക്കും ഏത് സമയവും കടന്നു വരാമെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഓഫീസ് പോലുള്ള സംവിധാനത്തിലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിച്ചിരിക്കണം. അതോടൊപ്പം കൈകളുടെ ശുചിത്വം വളരെ പ്രാധാന്യമുള്ളതാണ്, നമുക്കെല്ലാവർക്കും ഇപ്പം തന്നെ അറിയാം. സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ 70% ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടോ നമ്മൾ നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് കഴുകണം. അത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ അപകട സാധ്യതയുള്ള ആളുകൾ കഴിയുന്നതും പുറം ലോകവുമായിട്ട് രോഗം വരുന്ന സാഹചര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കൂടുതൽ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രോഗികളായിട്ടുള്ള, മറ്റ് രോഗങ്ങളുള്ള ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ പ്രായാധിക്യമുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും രോഗലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ പനിയും പനിയോടുകൂടി ശ്വാസം കോശവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അത് മൂക്കൊലിപ്പാകാം, തുമ്മലാകാം, ചുമയാകാം, തൊണ്ടവേദനയാകാം, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവർ, പ്രത്യേകിച്ചും കോവിഡ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടി തന്നെ പ്രത്യക്ഷപ്പെടണം എന്ന് നിർബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുള്ളവർ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ചുമയുള്ളവരും തുമ്മലുള്ളവരും ഒക്കെ അവർ കോവിഡ് രോഗിയാണെങ്കിൽ വളരെ വേഗത്തിൽ അവരുടെ രോഗം മറ്റുള്ളവർക്ക് പരത്താനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, രോഗികൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വൈറസ് പുറത്തേക്ക് വിട്ടു തുടങ്ങും. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് രോഗിയുമായിട്ട് സമ്പർക്കത്തിലുള്ളവർ വളരെ ഉപേക്ഷ കാണിക്കാനായിട്ട് പാടില്ല. നമ്മളുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ള ആളുകൾ രോഗികളായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ക്വാറന്റൈനിലേക്ക് പോകണം. മറ്റുള്ളവരെ രോഗികളാക്കരുത്. ഒപ്പം നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള രോഗം വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവശത അനുഭവിക്കാൻ സാധ്യതയുള്ള ആളുകളെ നമ്മൾ സംരക്ഷിച്ചു നിർത്തണം. അതോടൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ളൊരു മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കുകയും വേണം. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ രോഗത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കാൻ കഴിയില്ല. നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കുക. ഏതെങ്കിലും രീതിയിൽ മാസ്ക് വയ്ക്കാതെ ആളുകൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും മാസ്ക് വയ്ക്കാനായിട്ട് പ്രേരിപ്പിക്കുക. കാരണം നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് അതിജീവിക്കാൻ പോകുന്നത്. ഇതിനകത്ത് കേരളം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളതുപോലെ ഈ രോഗത്തിനെ നിയന്ത്രിക്കാനും കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. ജനിതക വ്യതിയാനം എന്നുള്ളത് കൂടി രണ്ടാം തരംഗത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട്. അതായത് വൈറസിന് ഇതിനകം തന്നെ രൂപമാറ്റം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വൈറസ് പടർന്നു പിടിക്കുമ്പോൾ വൈറസിൽ സ്വതവേ വരുന്ന ഒരു പ്രശ്നമാണ് വൈറസിനുണ്ടാകുന്ന ജനിതക മാറ്റം. അതിൽ തന്നെ കൂടുതൽ ആളുകളെ രോഗിയാക്കുകയും ചില സമയത്തൊക്കെ നേരത്തെ രോഗം വന്നിട്ടുള്ളവരും വാക്സിനേറ്റ് ചെയ്തിട്ടുള്ളവരെ പോലും രോഗിയാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള ജനിതക വ്യതിയാനം വ്യാപിക്കുന്നുണ്ട്. ജനിതക വ്യതിയാനം വന്നിട്ടുള്ള വൈറസ് ആണെങ്കിലും ജനിതക വ്യതിയാനം വരാത്ത വൈറസ് ആണെങ്കിലും മാസ്കും സാനിറ്റൈസറും പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വൈറസിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയും. അത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ വയ്ക്കണം. എന്ന് മാത്രമല്ല, ജനിതക വ്യതിയാനം ഉണ്ടാകുന്നതിന് കാരണം തന്നെ വൈറസ് വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതാണ്. വൈറസിനെ വളരെ വേഗത്തിൽ വ്യാപിക്കാൻ അനുവദിച്ചാൽ ജനിതക വ്യതിയാനങ്ങൾ വേഗത്തിൽ ഉണ്ടാവുകയും അപകട സാധ്യത കൂടിയ വൈറസുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വൈറസിൻ്റെ വ്യാപനം വളരെയധികം കുറച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും രോഗത്തിൻ്റെ നിരക്ക് വളരെയധികം കുറച്ചുകൊണ്ട് വരികയും നമുക്ക് വീണ്ടും സാധാരണ നിലയിലുള്ള ഒരു ജീവിതം സമീപഭാവിയിൽ തന്നെ കഴിയിലേക്ക് മാറുകയും ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഈ ഒരു മോശം കാലത്തിനെ അതിജീവിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. പക്ഷേ ഭയം നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നതിൽ നിന്നും പിന്നോട്ടടിക്കാനായിട്ട് പാടില്ല. നമ്മൾ മനധൈര്യം കൈവിടാൻ പാടില്ല, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മുടെ അനുഭവങ്ങൾ കാണിക്കുന്നത്
നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ്.